ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് തൃശ്ശൂർ വടക്കാഞ്ചേരിയിലുള്ള എങ്കക്കാട് എന്ന ഗ്രാമത്തിൽ നടക്കുന്ന വിശേഷമായ ഒരു സംഗതിയാണ് നിങ്ങളുടെ മായി പങ്കുവെക്കാൻ ഞാൻ ഈ യൂട്യൂബ് വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ നാട്ടിൽ, നാട്ടുപ്രദേശത്ത്, നമ്മുടെ തൊട്ടടുത്ത പട്ടണത്തിൽ നടക്കുന്ന പല സംഗതികളും നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും കാണാതെ പോകാറുണ്ട്. പക്ഷേ അതവിടെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പലരും അറിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞറിയുമ്പോഴും ഓ അയ്യോ അത് കാണാമായിരുന്നു എന്ന് തോന്നാറുണ്ട്. അത്തരം ഒരു സംഗതിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക, ഷെയർ ഒന്ന് ചെയ്യുക, ആ ബെൽ ഐക്കണിലൊന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇത്തരം വീഡിയോകൾ വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടാണ്. ഈ പറയുന്നത് നോൺ പൊളിറ്റിക്കലായിട്ടുള്ള, അതായത് രാഷ്ട്രീയപരമല്ലമായ ഒരു സംഗതിയുമല്ല. ഇത് വളരെ അറിഞ്ഞിരിക്കേണ്ട ചിത്രരചനയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ചിത്രരചന നമ്മുടെ നാട്ടിൽ പല ആളുകളും നടത്തുന്നുണ്ട്. നമുക്കറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സ് പലരും വരയ്ക്കുന്നവരുണ്ടായിരിക്കും. കുറച്ചെന്തെങ്കിലുമൊന്ന് വരയ്ക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതൊന്ന് കണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യും, നിങ്ങളുടെ കുട്ടികൾക്ക് ഉപകാരം ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉപകാരം ചെയ്യും. ഞാൻ ഈ സംഗതിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു ചരിത്രം പറയാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇന്ത്യയിലെ ചിത്രരചന നടന്നിരുന്നത് ഭൂരിഭാഗവും ആശ്രമങ്ങളിലെ അവിടെ ചിത്രങ്ങൾ പഠിപ്പിക്കുന്ന രീതിയായിരുന്നു. മാത്രമല്ല ആളുകൾ അവരുടെ അച്ഛനിൽ നിന്ന് പഠിച്ച് മക്കളിലേക്ക് കൈമാറുന്ന ഒരു വിദ്യ പോലെയാണ് ആ കാലഘട്ടങ്ങളിൽ, അതായത് 1800s വരെ ഈ ഇന്ത്യയിലെ ചിത്രരചനയുടെ ഒരു പോക്കുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് അവർ ഈ ആർട്ട് സ്കൂളുകൾ സ്ഥാപിക്കാനും ഇവിടെയുള്ള ഓരോ ഇവൻസിനെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു മാധ്യമമായിട്ട് ചിത്രരചനയെ അവർ ഉപയോഗിക്കുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ പല രാജാക്കന്മാരും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ ചിത്രം വരച്ചിരുന്ന ആളുകളെ ഒക്കെ ഒരു ശ്രേണിയിലുള്ള, ഒരു കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഖാൻദാനിലുള്ള ആളുകൾ ഇങ്ങനെ കൈമാറി കൈമാറി പോകുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. 1880 കാലഘട്ടത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ, നമുക്ക് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആളൊരു ലൊറേറ്റാണ്, നോബൽ പ്രൈസ് വിൻ ചെയ്ത ആളാണ്, സാഹിത്യകാരനാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ തീർച്ചയായും 2000s ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ഒരാളാണെന്ന് ഒരുപക്ഷെ പലർക്കും അറിയേണ്ടാവില്ല. 2000s ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ഒരാളാണ് രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹം അന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നാട്ടിലെ ചിത്രരചനയുമായി എന്തെങ്കിലും ഇഷ്ടമുള്ള ആളുകളെ, കുറച്ചെന്തെങ്കിലും വരയ്ക്കാൻ അറിയുന്ന ആൾ, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ട്രഡീഷൻ, ആളുകളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ചിത്രരചന പഠിപ്പിക്കാൻ അയാൾ പല അദ്ദേഹം പല കേന്ദ്രങ്ങളും തുടങ്ങുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ചിത്രരചനയ്ക്ക് വലിയൊരു ബൂസ്റ്റ് കൊടുത്ത ഒരാളാണ് രവീന്ദ്രനാഥ് ടാഗോർ. അത് ഈ ഇത്രയും വലിയ ഒരു നമ്പർ ഓഫ് പെയിൻറ്റിങ്സ് ചെയ്ത ആളാണ് എന്ന് ഒരുപക്ഷെ നമ്മൾ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അന്ന് രവീന്ദ്രനാഥ് ടാഗോർ ചെയ്ത ഒരു വസ്തുത, ചിത്രരചന അറിയുന്ന ആളുകളെ മുഴുവനായും കണ്ടെത്താനും അവർക്ക് അതിൻ്റെ ബാലപാഠങ്ങൾ അല്ലെങ്കിൽ മറ്റ് സങ്കേതങ്ങൾ വിവരിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള ഒരു അവസ്ഥ അന്ന് ബംഗാളദേശത്ത് ഉണ്ടാക്കി തുടങ്ങിയ ഒരാളാണ്. എങ്കക്കാട് എന്ന് പറഞ്ഞ വടക്കാഞ്ചേരിയിലെ ഈ ഗ്രാമത്തിലെ ഒരു കൂട്ടം യുവാക്കൾ, അവർ ആ നാടിൻ്റെ മൊത്തത്തിൽ ഒരു ചിത്രകലാ ക്യാമ്പിൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സാധാരണ ഒരു ചിത്രകലാ ക്യാമ്പ് ചെയ്യുന്നത് ഒരു കവറ്റഡ് ഒരു സ്പേസിലായിരിക്കും, ഒരു ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഇതിൽ, അങ്ങനെയൊക്കെയാണ് ക്യാമ്പ് നടത്താറുള്ളത്. അവിടെ ചിത്രകാരന്മാരെ വിളിച്ചു വരുത്തി ചിത്രകാരന്മാർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവർക്ക് അവിടെ താമസിച്ചുകൊണ്ട് ഒരു ചിത്രരചന നടത്താനുള്ള അവസരം ഉണ്ടാക്കുകയും അവരുടെ നീഡ്സ് അഡ്രസ്സ് ചെയ്യാനുള്ള സിമ്പോസിയങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ചിത്രരചനയുമായി ബന്ധപ്പെട്ട സെമിനാർസും, സത്യത്തിൽ ഒക്കെ ചിത്രകാരന്മാർക്ക് മാത്രമായിട്ടുള്ള ഒരു ക്യാമ്പായിട്ടാണ് സാധാരണ നിലയിൽ നടക്കാറുള്ള എല്ലാ ക്യാമ്പുകളും ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇവിടെ ഈ ഗ്രാമത്തിൽ
ഈ ഗ്രാമം എന്ന് വെച്ചാൽ വടക്കാഞ്ചേരി അധികം ദൂരമില്ലാത്തൊരു സ്ഥലമാണ് എങ്കക്കാട്. വളരെ രസകരമായ മനോഹരമായ നെൽപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നല്ല വൃത്തിയുള്ള ഇടവഴികളും വീതികളും ഒക്കെയുള്ള ഒരു നാട്ടിൻപുറത്തിൻ്റെ എല്ലാ ചാരുതയുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ വന്നിട്ടാണ് ഈ ചിത്രകാരന്മാർ ഓരോരുത്തരും ക്യാമ്പ് ചെയ്യുന്നത്. നിറച്ചാത്തിൻ്റെ ബേസ് ക്യാമ്പിൻ്റെ പേര്, ഓഫീസിൻ്റെ പേരാണ് നിദർശന. ആ നിദർശനയിലാണ് അവരുടെ ഓഫീസും ഓഫീസ് ബിൽഡിംഗ് ഉള്ളത്. ബാക്കിയുള്ള എല്ലാ ക്യാമ്പ് ലൊക്കേഷൻസും ഓരോരോ വീടുകളിലാണ്. ആ വീടുകളിലെ ആ വീട്ടുകാർ ഈ ഓരോ ആർട്ടിസ്റ്റുകളെ അങ്ങ് ഏറ്റെടുത്തത് പോലെയാണ്. ഞാൻ ഇതിൻ്റെ ഭാഗമാകുന്നത് 2017 ആദ്യമായിട്ട് ഞാൻ ഈ ഇതിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് വരുന്നത്. ആദ്യമായിട്ട് മണികണ്ഠൻ പിന്നെ ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ, ഒരു ഒരു ക്യാമ്പ് എന്ന് പറയുന്നത്, ഞാൻ വേറെ ഇതിന് മുമ്പ് പോയ ക്യാമ്പുകളുടെ ഒരു ഇത് വെച്ചിട്ട് പലപ്പോഴും അത് വലിയൊരു സെറ്റപ്പിൽ വലിയൊരു ഹോട്ടലുകളിലും ഇതിലും എല്ലാം നടക്കുന്നതായിട്ടാണ് സാധാരണ ക്യാമ്പുകൾ ഉണ്ടാവാറ്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഞാനിവിടെ എത്തിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഒരു വൈബ്സ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 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 ക്രൗഡും ഇത്രയേറെ ജനപങ്കാളിത്തമുള്ളൊരു ഒരു ഒരു ക്യാമ്പോ അല്ലെങ്കിൽ ഒരു ആർട്ട് ഇവൻ്റോ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ഇതിനെ അതിലേക്ക് അടുപ്പിച്ചു. ഇത്രയേറെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാനും അല്ലെങ്കിൽ ആർട്ടിനെ കുറിച്ച് പൊതുവേ കേരളത്തിൽ ഇതിന് പ്രചാരം കുറവാണ് ആർട്ട് എന്നുള്ള അതിന് ഒരു രണ്ടാം കിട. ഈ പിന്നെ ആർട്ട് സാധാരണഗതിയിൽ ഒരു എന്താ പറയുക കൂടുതൽ പൈസക്കാരുടെ കയ്യിലുള്ള ഒരു സാധനമായിട്ടാണ് നമ്മുടെ നാട്ടുകാരൊക്കെ കാണുന്നത്. ഇവിടെയുള്ള ആൾക്കാർ സാധാരണക്കാരും ഈ എങ്ങനെയാണ് ഒരു ചിത്രം രചിക്കപ്പെടുന്നത് പോലും കാണാത്ത ആളുകളാണ്. ആ ആളുകളുടെ ഇടയിലേക്ക്, അതായത് ശരിക്കും ഒരു ഗ്രാമത്തിലേക്ക് ഇതങ്ങ് നിറച്ചു വെച്ചിരിക്കുകയാണ്. അതെ, ഒരു അതിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 4th എഡിഷനിലാണ് ഞാൻ വരുന്നത്. അതിന് മുമ്പ് ഇത് തുടങ്ങിയവർ വളരെ വിഷ്ണശാലികളായിട്ടുള്ള എങ്ങനെ പറയേണ്ടി വരും, കാര്യം ഇങ്ങനൊരു ഒരു ഗ്രാമത്തിൽ ഇതിൻ്റെ ഒരു പ്രസക്തി നമുക്ക് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത് വളർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇപ്പം നമ്മളിപ്പോൾ 6th എഡിഷനിലെത്തുമ്പോൾ ആദ്യം വർക്ക് ചെയ്ത സതീഷ് കണ്ഠൻ, മണികണ്ഠൻ അല്ലെങ്കിൽ തുടങ്ങി സജ്ജേട്ടൻ അടക്കമുള്ള എല്ലാവരും ഇതിനു വേണ്ടി നന്നായിട്ട് ജോലി ചെയ്ത് അതിനൊരു ലെവലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വരുന്നത് 2018 2018 4th എഡിഷനിലാണ്. അപ്പോൾ അന്ന് എനിക്ക് കണ്ട ഈ ജനപങ്കാളിത്തമാണ് എന്നെ ഇവരുമായിട്ട് അടുപ്പിച്ചത്. അപ്പോൾ ഇവർ പിന്നീട് എന്നോട് ഇതിനെ ഒന്ന് ഇവരുമായിട്ട് ഒന്ന് വർക്ക് ചെയ്തിട്ട് ഇതൊന്ന് ക്യൂറേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ഞാനും മണികണ്ഠനും കൂടിയാണ് അപ്പോൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ അറിയുന്ന ആദ്യ സുഹൃത്തുക്കളും ഇവരെല്ലാം വെച്ചിട്ട് ഇപ്പോൾ കുറച്ചുകൂടി അതിനെ വൈഡൻ ചെയ്തു, അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്കറിയുന്നൊരു ആൾക്കാരെ ഇതിലേക്ക് പങ്കെടുപ്പിച്ചു എന്നുള്ളത് ആണ് ഞാൻ എൻ്റെ ഇതിനകത്തുള്ളൊരു ഒരു പങ്ക് എന്നൊക്കെ പറയാവുന്നത്. ഇതിൽ എത്ര അംഗങ്ങളുണ്ട് പോയി ക്യാമ്പിലേക്ക് പങ്കെടുക്കാനായിട്ട്? ഇപ്പം 20 അതിൽ ഏകദേശം 10 പേര് വെളിയിൽ നിന്നും 10 ഇവിടെ നിന്നും, അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. അതിനകത്ത് 2 ലോക്കലായിട്ടുള്ള 3 ലോക്കലായിട്ടുള്ള ആർട്ടിസ്റ്റും അങ്ങനെ 8 വെളിയിൽ നിന്നും. അതെ, അത് ശരിക്കും ഒരു ഇത്തരം കല ഇത്തരം ഇവൻ്റുകൾ ഇത്തരം ആർട്ടിനെ ഇത്രയേറെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇവൻ്റ് വേറെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ, കാരണം ഇത്രയേറെ ജനപങ്കാളിത്തമുള്ള ഒരു വേറൊരു ഇവൻ്റ് ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത്രയും നന്നായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നവർ. പിന്നെ ഇവിടെ ഇപ്പോൾ വരുന്ന 2 ഞാൻ വർക്ക് ചെയ്യുന്നത് നല്ല അത് ഇപ്പോൾ വന്നതെല്ലാം അത്യാവശ്യം ഈ മേഖലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പേരുകളും ആർട്ടിസ്റ്റുകളുമാണ്. അപ്പോൾ അവിടെ ഇത്രയും ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള അക്കിത്തം നാരായണൻ സാറിനെ ഞങ്ങൾ അവിടെ കണ്ടു. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ സാറ് പാരീസിൽ കുറേ കാലമല്ലോ, അവിടെ നിന്ന് ഒരുപാട് ഇതുപോലെയുള്ള ക്യാമ്പുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു വ്യത്യസ്തമായൊരു അനുഭവമായിട്ട് ഇവിടെ എത്തിയപ്പോൾ? സാധാരണ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അതെങ്കിലും ഒരു വലിയൊരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു വലിയൊരു കേന്ദ്രത്തിൽ വെച്ചിട്ട് ഒരു എല്ലാവരും അടുത്തടുത്ത അമേരിക്ക ഒരു വലിയൊരു ഹാളിൽ എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യണം ചെയ്യുക. സാധാരണ ക്യാമ്പിലൊക്കെ വളരെ ദുർലഭമായിട്ട് ഓരോരുത്തരും ഓരോ വഴിക്ക് അയച്ച് ചെയ്യുന്നുണ്ട്. ഇത് പ്രത്യേകമായിട്ട് ഈ വില്ലേജായിട്ട് ഒരുപാട് ബന്ധമുള്ളൊരു ക്യാമ്പാണ്. കാരണം ഇങ്ങനത്തെ ഒരു ക്യാമ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതേവരെ. അവിടെ ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം ആ നാട്ടുകാർക്ക് കാണാമെന്നുള്ളതല്ല, ആ
ആർട്ടിസ്റ്റുമാരെല്ലാം ഒത്തുകൂടിയിട്ട് അവർക്ക് അവർ തമ്മിലൊരു ഇൻ്ററാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒന്നിച്ചു കൂടുന്നൊരു സംഭവമാണ് ക്യാമ്പെന്ന് സങ്കല്പത്തിൽ അവർ ചെയ്തിരുന്നത്. ഇത് കുറച്ചുകൂടെ വിപുലായിട്ടുള്ളൊരു ഒരു ഐഡിയ ഒരു ഐഡിയ ആണ്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് ഇത് അതല്ല കുറച്ചുകൂടെ എന്താ പറയണ്ടത് നോബിളായിട്ടൊരു ഐഡിയ നോബിളായിട്ടൊരു ഐഡിയ ആണത്. കാരണം ഇത് ആർട്ടിസ്റ്റ്മാർ തമ്മിൽ ഇൻ്ററാക്ഷൻ അല്ല മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതേസമയത്ത് തന്നെ നാട്ടുകാരായിട്ടും ഇതിലധികം പങ്കെടുക്കാനോ കാണാൻ സാധ്യതയില്ലാത്ത ആൾക്കാരായിട്ടുള്ളൊരു ഒരു കൂട്ടുകെട്ട് ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു സൗഹൃദത്വം സൃഷ്ടിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ചെറിയ പിള്ളേർക്ക് നമ്മൾ ഒരു എക്സിബിഷൻ കാണാൻ പോകാൻ വെച്ചാൽ പിള്ളേരെയും ചിലപ്പോൾ കൊണ്ടുപോകില്ല, കാരണം ഇത് വളരെ ദൂരെയാണ്, അവരെയൊക്കെ ഒഴിവാക്കും. അതിന് പകരം ഇത് എല്ലാവർക്കും വന്ന് കാണാം, അടുത്താണ്, അടുത്തുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനൊന്നുമില്ല, അങ്ങനെയുള്ളൊരു ഒരു ഗുണം തന്നെയുണ്ട്. ആസ് എ ആർട്ടിസ്റ്റ് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഇവർക്കൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു കഴിഞ്ഞ ക്യാമ്പിന് ഞങ്ങൾ വന്നപ്പോഴും പലരും പറയുണ്ടായി ഇത്ര നല്ലൊരു സെറിയൻ അറ്റ്മോസ്ഫിയറിൽ ഞങ്ങളിതുവരെ വർക്ക് ചെയ്തിട്ടില്ല. ബോംബെയിൽ നിന്നുള്ള രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകൾ പ്രത്യേകിച്ച് അവർ അവിടെ ഒരു ഒരു വീടിൻ്റെ ബാക്ക് യാർഡിലായിരുന്നു, ഒരു കോഴിക്കോടും ആട്ടുംകൂടൊക്കെ ഉള്ള ഇടത്ത് അവരൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ടായിരുന്നു പ്രതികരിച്ചിരുന്നു. സാറിനോട് അങ്ങനെ ആരെങ്കിലും ഇവിടെ പ്രാവശ്യം ഇവിടെ വന്നവരായിട്ട് സാറൊക്കെ കാണുകയോ സംസാരിക്കുകയുണ്ടായോ? ഇവിടെ വന്നവരൊക്കെ വളരെ സന്തുഷ്ടരാണ്, വളരെ സന്തുഷ്ടമാണ്. ആദ്യമായിട്ടാണ് അത്ര പ്രത്യേകിച്ച് രണ്ട് കാര്യമുണ്ട്. ഒന്ന് കേരളത്തിൽ പുറത്തുനിന്ന് പറഞ്ഞവർക്ക് കേരളത്തിൽ വരികയാണെങ്കിൽ കേരളം എന്നൊരു ഒരു ആശയമായിട്ട് മനസ്സിൽ കിടക്കണമല്ലോ. ഇപ്പം അതൊരു ഒരു ഒക്കേഷനായി കാണാൻ വേണ്ടിയിട്ടുള്ള കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ചില ആൾക്കാരുണ്ട്. അതിന് പുറമേ ഇവിടെ തന്നെ ക്യാമ്പിന് വന്ന മറ്റ് പല ആർട്ടിസ്റ്റുമാരുണ്ട്. ഇവിടെ ക്യാമ്പിനെന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഇവിടെ വല്ല ഹോട്ടലിലോ വലിയൊരു ഹാളിലൊക്കെ ആയിരിക്കും. ഇങ്ങനൊരു പബ്ലിക്കായിട്ട് ഇവിടെ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇപ്പം കേരളത്തിൽ പല സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ട്. അത് വാഗമൺ എന്നുള്ള സ്ഥലത്ത് ഇങ്ങനെ ക്യാമ്പുകളുണ്ട്. അവിടെ ആൾക്കാർക്ക് വളരെ ഫ്രീ ആയിട്ട് താമസിക്കാനും അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ചുറ്റി നടക്കാനൊക്കെ സൗകര്യമുണ്ട്. വി ഹാവ് സായ് കിരൺ ഫ്രം ഹൈദരാബാദ്. ലെറ്റ് അസ് ഹാവ് എ സ്മോൾ ചാറ്റ് വിത്ത് ഹിം. സർ, യു ആർ കമ്മിങ് ടു കേരള ഫോർ ദി ഫസ്റ്റ് ടൈം ഓർ? സർ, ഐ ഹാവ് ബീൻ കേരള എർലിയർ, ബട്ട് ടു ദിസ് വില്ലേജ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ ആം കമ്മിങ്. So every year they celebrate these art camps, but Satish called me this year, so it was really very good. And here all 20 artists were here, and even this village also like a family, like everybody are like treating us as a family members. Yeah. No, like we were also staying in one house. I am staying with Buddha. He's from Delhi, so Buddha and me, we are staying in one place, so they are treating us like they are family members. So it's very a good village, and this kind of environment we won't get in Hyderabad. So I was here for 5 days now. I'm very happy, fresh air and beautiful houses, beautiful food, beautiful people, really nice. Yeah. My question is, once you are in a place like this, how do you think that that feeling will be transposed to your drawings? Will it be there is a transcendence from your heart to the paints or to the lines? Yes, really. So like according to our environment, our mindset will think, right? So whatever in our mind, that creativity, you know, we'll keep on the paper. So that comes into the painting. So you can see in my paintings, you know, you can see some trees and some more detailing. So I expressed your feeling emotions. in my painting. Like there is no emotions, everything is happy. happy mind and happy work. Very nice. Yeah. Very nice meeting you anyway, sir. Thank you. ആക്ച്വലി നമ്മളെ ഇത്തരം ആർട്ടിസ്റ്റുകളെ ഇപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അവരോട് നേരിട്ട് സംവദിക്കാൻ കിട്ടുന്നൊരു അവസരമാണ്. അടുത്ത ഒരു ആർട്ടിസ്റ്റ് തൊട്ടടുത്ത് തന്നെയുണ്ട്, നമ്മൾ അവരിലേക്ക് പോവുകയാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പരിചയപ്പെട്ട മറ്റൊരു കലാകാരനാണ് സുബ്രത് കുമാർ ബെഹ്റ. അദ്ദേഹം ബഗോഡക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ രചനകൾ വളരെ ഫേമസാണ്. അദ്ദേഹവുമായി ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് കേൾക്കും. My name is Subrat Kumar Behra. Okay. Actually, I'm from Odisha, but basically now I'm settled in Baroda. Right, okay. So when did you reach here? So starting of the camp or? For the camp. From 8th onwards you are here? Yes. Yeah, right, okay. How do you feel
that environment created by this Nirachart art group? That experience is new, but I'm used to in Kerala actually. So I was in artist of Kochi Binale. So I used to come Fort Kochi, Ernakulam. Right, okay. Yeah, okay. So but this is new means first time seeing the village areas. Actually. A village converted as a canvas. Yeah, this is the first time. First time, yes. Okay. And all those feelings and emotions after you reach Kerala and a place like Engakkad. This is called Engakkad, this village. Yes, yes. Okay. And this village, how is there some intuitions that is created inside your mind because of the village environment or something? The first time I little afraid that how I manage here, but once I come here, then it's very friendly and everything is very smoothly. So yeah. Friendly people, sir. Very good. Nammade tottadutha ചെന്നൈയിൽ നിന്ന് വന്ന ഇവാൻ ബോധിസത്വ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ബിൽബോർഡ് ആർട്ടിസ്റ്റ് ആണെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയെ ഒന്ന് കാണുകയും അദ്ദേഹവുമായി ഒന്ന് പരിചയപ്പെടാം. Your name is something like Buddha, upcoming Buddha. Right, okay. So you are Mr. Buddha. See, these people were talking that I'm staying with Buddha, so I thought the real Buddha is here. Actually, what kind of art are you doing now? This is not seen somewhere. Kind of abstract. Abstract. Yeah. Okay. Okay. Very good. So this is paper. Paper. Paper and unplayed. Paper unplayed. Paper unplayed. Some political and cinema movie. Right. Okay. Poster. Poster. Will it be visible? One kind of an yeah. picture from one side. Or? No picture. Oh. Only color, 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 color. Yeah. One side is different color, another side is different. Something different. Okay. Different, multiple color. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയില്ല. വാട്ട് ഈസ് സെയിങ് ദാറ്റ് ദിസ് ഇസ് അൻ അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുള്ളിയോട് ചോദിച്ചറിയണമെന്നുണ്ട്. പക്ഷേ പുള്ളി തിരക്കിലാണ്, പണി മുടക്കുന്നത് നമ്മൾ ശരിയല്ല. എനിവേ, നമുക്ക് ഈ നാട്ടിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ചോദിച്ചിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ് വില്ലേജ് വെൻ യു കം? നൈസ്, നൈസ്, ഗുഡ് എക്സ്പീരിയൻസ്. ഐ ഡോണ്ട് ഫർഗെറ്റ് മൈ ലൈഫ് ടൈം. റിയലി ഗുഡ് പീപ്പിൾ. Everything good. Good experience. Yeah, yeah. Sarna disturb you, Anna? ഓക്കെ, ഞങ്ങൾ ഇവിടെ ഈ നിറച്ചാർത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതൊരു പ്രത്യേക സംസ്കൃതിയാണ് നിറച്ചാർത്ത് ഇവിടെ ചെയ്യുന്നത്. ഒരു നമ്മുടെ ഒരു ഗ്രാമത്തിലേക്ക് എല്ലാ വളരെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ലോകത്ത് വേറെ എവിടെയും കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാധനം ആരും ചെയ്ത് കാണുന്നില്ല. സാറിന് എന്താണ് തോന്നിയത്? തീർച്ചയായിട്ടും അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഒരു കലാഗ്രാമം എന്ന് തന്നെ പറയാം എങ്കക്കാടിന്. മാത്രമല്ല ഇതിപ്പോൾ 6-ാമത്തെ ഒരു എഡിഷനാണ്. ഇതിനോട് അനുബന്ധിച്ച് ഇതുമായിട്ട് സഹകരിക്കണ ഇവിടുത്തെ നാട്ടുകാർ മൊത്തത്തിൽ ജനങ്ങൾ എല്ലാവരും മൊത്തത്തിൽ ജനങ്ങൾ അത് ഭയങ്കര അത്ഭുതമുള്ള സംഭവമാണ്. ഇവിടെ ഇവിടെ വന്നിട്ട് നമ്മൾ ആരോട് ചോദിച്ചാലും ഏത് സംഗതി ചോദിച്ചാലും അവര് നമുക്ക് നിവർത്തിച്ചു തരുന്നു. വഴി ചോദിച്ചാലും മുതൽ എന്ത് സംഗതിയും അത് ഇതിന്റെ ഭാഗമായിട്ട് അവര് ലയിച്ചു ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അത്രമാത്രം അതിനെ സ്നേഹിക്കുന്നുണ്ട്, അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട്. അത് ശരിക്കും പെരുമാറ്റത്തിൽ നിന്നും അതിന്റെ ഒരു ഇതിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമുക്കത് പ്രകടമാവുന്നുണ്ട്. അത് മറ്റുള്ള സ്ഥലങ്ങളിലും ഇത് അനുകരിക്കാവുന്ന മഹത്തായിട്ടുള്ള മാതൃകയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് 20-ഓളം ആർട്ടിസ്റ്റുകൾ താമസിക്കുന്നത് ഇവിടുത്തെ ഓരോ വീടുകളിലാണ്. അത് വളരെ അത്ഭുതപ്പെടുത്തിയതാണ്. നമ്മൾ എവിടെ നിന്ന് വന്നിട്ടുള്ള അപരിചിതരായിട്ടുള്ള ആളുകളാണ്, നാട്ടുകാരല്ല. അപ്പോൾ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ നമുക്ക് അവിടെ ഒരു അനുഭവപ്പെടുന്നു, സ്നേഹം, ഒരു പരിചരണം. അജിതൻ പെരുമന ഞങ്ങൾ ക്യാമ്പിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം ആക്ച്വലി മ്യൂറൽ ആർട്ടിസ്റ്റാണ്, കൂടുതലായിട്ടും അത്തരം ഒരു പെയിൻറ്റിങ്സ് ആണ് ചെയ്യുന്നത്. അദ്ദേഹത്തിനും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ക്യാമ്പിനെ കുറിച്ച്, അതൊന്ന് കേട്ടോ. ഇവിടുത്തെ ഈ മരങ്ങളും അതുപോലുള്ള റോഡുകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെറിയ ചെറിയ റോഡ് കൂടെ ഞങ്ങൾ നടന്നുകൊണ്ട് പോകണത്, വീടിങ്ങിയ റോഡുകളും ഒക്കെയുള്ള ഒരു രീതിയിൽ. പിന്നെ ഇവിടുത്തെ കൂട്ടായ്മ പറയാതിരിക്കാൻ കൊണ്ടില്ല. കാരണം വേറെ എവിടെയും കാണാത്ത ഒരു സഹകരണമാണ് ഇവിടെ എല്ലാ നാട്ടുകാരടുത്തും കിട്ടുന്നത്. അത് വളരെ ഒരു പ്ലസ് പോയിൻ്റാണ്. പ്രത്യേകിച്ച് എനിക്ക് വേണമെങ്കിൽ വടക്കാഞ്ചേരിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് തോന്നുന്നു. കാരണം അപ്പോൾ ഞാൻ കയറ്ററവനുസരിച്ച് പല ദിക്കുകളിലും
ഇങ്ങനെയുള്ള ഈ സാംസ്കാരിക രംഗങ്ങളിൽ ജന പങ്കാളിത്തം വളരെയധികം ഉള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് വളരെ കൂടുതലുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. അത് ഭാവിയിൽ അത് വളരെയധികം ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഇവിടെ കുട്ടികൾക്കാണ് വളരെയധികം അത് ഗുണം ചെയ്യാറ്. അപ്പോൾ നമുക്ക് ചിത്രം വരയ്ക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മളെ ഞാനൊക്കെ കണ്ടമാനം ടൈം എടുത്ത് ചെയ്യുന്ന ഒരാളാണ്. ഒരു വർക്കായി എൻ്റെ പൂർണ്ണതയിൽ എത്തണ വരെ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമുള്ള ഒരു 5 ദിവസം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ശരിക്കും നമ്മളെ വർക്കിനെ സംബന്ധിച്ചൊന്നുമില്ല. പക്ഷേ നമ്മൾ ആ ക്യാമ്പിൽ വരുമ്പോൾ നമ്മുടെ ഒരു വർക്കിൻ്റെ സ്റ്റൈൽ പരമാവധി അതിൽ 5 ദിവസത്തിൽ തീർക്കാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണത്. പക്ഷേ ഒരു പരിധി വരെ അത് നമുക്ക് സക്സസ്ഫുള്ളാണ്, വിജയിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരു എന്താ വെച്ചാൽ നമുക്ക് സഡൻലി ഉണ്ടാകുന്ന ഒരു കുറേ സാധനങ്ങൾ വരും ഇതിൽ. നമ്മളെ മറ്റത് നമ്മൾ ചെയ്യുമ്പോൾ ക്രിയേറ്റീവായിട്ട് നമ്മൾ കുറേ ചിന്തിച്ച് ചെയ്യുന്ന സാധനവും സഡൻലി വരുന്ന സാധനം തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിന് വേറൊരു നമുക്കൊരു സുഖം കിട്ടുന്നുണ്ട് ക്രിയേഷനിലായി. അത് നല്ലൊരു അപ്പോൾ ഇങ്ങനെ ക്യാമ്പുകളിൽ എല്ലാം അത് വരിക. അങ്ങനെയുള്ള വർക്കുകൾ ഓ വരിക പെട്ടെന്ന് വരുന്ന ഒരു സാധനമാണ് അത്. അപ്പോൾ അതിലൊരു സുഖമുണ്ട് ആ വർക്കിലെ. അപ്പോൾ നമുക്കും അത് തൃപ്തിയുണ്ട് അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ. അപ്പോൾ അതൊരു നല്ലൊരു പ്ലസ് പോയിന്റാണ്. ഇങ്ങനെ ക്യാമ്പുകൾ വരുമ്പോഴാണ് അങ്ങനെയുള്ള വർക്കുകൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യണത്. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു കാര്യമാണ്. കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ടോം വട്ടക്കുഴി. ടോം വട്ടക്കുഴിയെ ഞങ്ങൾ അവിടെ വെച്ച് കാണുകയുണ്ടായി. അദ്ദേഹം എന്താണ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കും. ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് അതും ഒരു വില്ലേജിൽ ഒരു എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ട് തോന്നി. കാരണം ഒരു വില്ലേജിൽ ഒരു കൂട്ടം ആളുകൾ ഒത്തുചേർന്ന് ഇത്തരത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ കുറേ കലാകാരന്മാരെ കൊണ്ടുവന്ന് ചിത്രം വരയ്ക്കുകയും അത് കാണുന്ന ആളുകൾ വരികയും അതൊരു വലിയൊരു ഒരു തുടക്കമാണെന്ന് എനിക്ക് തോന്നി. അത് കാരണം ഈ ഇതൊരു കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലുമൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും അത്ര വേണ്ടത്ര രീതിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ആ രീതിയിൽ ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിക്കുന്നു ചെയ്യുന്നു. ഇത് 6ാമത്തെ തവണയാണെന്ന് വിചാരിക്കണം. ഇതൊരു ആവേശത്തിന് ഒരു തവണയൊക്കെ ആളുകൾ വേണമെങ്കിൽ ഒത്തുകൂടി ഒരു സംഭവം ചെയ്യും. പക്ഷേ തുടർച്ചയായിട്ട് 6 വർഷവും 6 വർഷം എന്ന് പറഞ്ഞാൽ അന്ന് അവർ തുടങ്ങിയതിനേക്കാൾ കൂടുതൽ കൂടുതൽ നന്നായിക്കൊണ്ട് 6 വർഷം വരെ അത് കൊണ്ടുപോയി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അത് ഇനിയും അത് മുന്നോട്ട് തന്നെയാണ് ഇതിൻ്റെ യാത്ര എന്ന് ഇതിൻ്റെ പരിപാടികൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതും ആളുകളുടെ ഒരു എൻതൂസിയാസമൊക്കെ കാണുമ്പോൾ അത് ഇനി മുമ്പോട്ട് തന്നെയാണെന്നുള്ളൊരു ഫീലാണ് എനിക്കുള്ളത്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അതിനുള്ള സ്ട്രക്ചർ അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതെ, അതിൻ്റെ ഗ്രൗണ്ട് വർക്കുകൾ അവർ വേണ്ടത്ര ഈ ഓരോന്നും കാണുമ്പോൾ അറിയാമല്ലോ, ഈ വേരുകളില്ലാത്ത മരവും വേരോട്ടം ശക്തമായിട്ടുള്ളൊരു മരവും തങ്ങളൊരു അന്തരമുണ്ടല്ലോ, അതിൻ്റെ ഇലകൾ നോക്കിയാലറിയാം. അപ്പോൾ ഇത് നല്ല പച്ചപ്പുള്ള ഇലയാണ്, ഈ മരം ഇനിയും വളരും ഒരുപാട് കുരുവിക്കും പക്ഷികൾക്കും കൂടാവും. അതെ, ഇനി അത് പൂക്കുകയും പുഷ്പിക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. അവർ ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ വലിയ അപകടകരമായ രീതിയിൽ പ്രശ്നത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരാളെ എന്താണ് ഒരു വളർച്ചയിലേക്ക് മെൻ്റലി അയാളുടെ ഒരു ഒരു നല്ല മനുഷ്യനാക്കി വളർത്തുക, അതേപോലെ ഒരു മനുഷ്യൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് കൂടി അതിൻ്റെ ഒപ്പം വളർത്തുക, അവൻ്റെ സെൻസിബിലിറ്റീസ് വളർത്തുക. അപ്പോൾ ആ രീതിയിലൊരു ഒരാളുടെ ഒരു ഒരു വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലയിലും ഉള്ള ഒരാളുടെ ഒരു വളർച്ചയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ എഡ്യൂക്കേഷൻ ഒരു ജോലി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമെന്നുള്ള രീതിയിൽ ഇറ്റ് ഹാസ് ഗോട്ട് ഷ്രങ്കൺ ടു ഒൺലി ദാറ്റ് പോയിന്റ് ആസ്പെക്ട്. അപ്പം അതുകൊണ്ട് ഈ പാഠപുസ്തകവും അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കപ്പുറം ദി ആർ ടോട്ടലി ഇഗ്നറൻ്റ് എന്നുള്ളത് വലിയ ഒരു അപകടമാണ്. അപ്പോൾ അത് അപ്പം അതിനൊരു മാറ്റമുണ്ടാകാനായിട്ട് ഇപ്പോൾ ഇത് കാണുന്നവരും അല്ലെങ്കിൽ ഇത് വരുന്നവരെല്ലാവരും ചിത്രകാരന്മാരാവണമെന്നൊന്നുമല്ല പറയുക. പക്ഷേ ഒരു ഒരു ചിത്രം കണ്ട് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു മനസ്സ് അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ഈ അതൊരു വലിയ കാര്യം. ഇപ്പം ഞാൻ ഓർക്കുന്ന ഇപ്പോൾ കുറച്ച് മുമ്പ് ഇവിടെ ഒരാൾ വന്നിട്ട് ഐ വാസ് ഗോട്ട് സർപ്രൈസ്ഡ്. ഒരാളിവിടെ വന്ന് കുറച്ച് നേരം നോക്കി നിന്നിട്ട്
അയാൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് പടങ്ങളൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഇതൊത്തിരി നേരം കണ്ടു നിൽക്കാൻ പറ്റില്ല, കണ്ടാൽ എനിക്ക് ഓടാൻ തോന്നും, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇത് പിടിവിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് ഇറങ്ങി പോയി. അപ്പം ഞാൻ എനിക്ക് തോന്നിയ വെച്ചാൽ അപ്പം ആ ഒരു സെൻസിബിലിറ്റി നമുക്ക് കൈമോശം വന്നു പോവുകയും നമ്മൾ കൾച്ചറലി വല്ലാത്ത രീതിയിൽ മോശം വളരെ പരിതാപകരമായൊരവസ്ഥയിലോട്ടാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അശോക് കുമാർ ഗോപാൽ കേരളക്കാരനായ ആർട്ടിസ്റ്റാണ്, മലയാളിയാണ്. നമ്മുടെ തൊട്ടുള്ള പ്രകൃതിയുമായി വളരെ രസകരമായി സംവദിക്കുന്ന സന്തോഷപ്രദമായ ഇമേജുകളാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിചാരങ്ങൾ എന്താണെന്ന് ചോദിച്ചത്. നമ്മളെല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ വളരെ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. അതിൽ പക്ഷെ ഇവിടെ ഒരു സാറിനെ അടച്ചിട്ടിട്ട് വരപ്പിക്കുന്ന 5 ദിവസത്തെ ഒരു കൺസ്ട്രെയിൻ്റ് അല്ലെങ്കിൽ 4 ദിവസത്തെ ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്? ഇല്ല, ഒട്ടുമില്ല. പകരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറെ കൂടെ എനർജി കൂടുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു ഓർഗനൈസേഷൻ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നു. പിന്നെ ആർട്ടിനെ ഇത്രമാത്രം എന്താ പറയുക, ഒരു ഗ്രാമം ഇതിനെ ഇത്രമാത്രം ഇത്ര ഗൗരവത്തോടു കൂടി ഇത് ഏറ്റെടുക്കുന്നു, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേരളത്തിനെ സംബന്ധിച്ചോളം. എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മളിപ്പോൾ ആഹാരം കഴിക്കാൻ ചെല്ലുന്നത് കൊച്ചുകുട്ടികൾ പോലും എന്താ വേണ്ടത്, പിന്നെ വെള്ളം വേണോ, ഞാനിപ്പോൾ എന്താ കൊണ്ടുത്തരണ്ടേ. അപ്പം ഞാൻ ചോദിക്കും, മക്കളെ നീ കഴിച്ചില്ലേ, ഞങ്ങൾ കഴിച്ചതിന് ശേഷം കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു, കഴിക്കുള്ളൂ. അപ്പോൾ അത് ആ ഒരു ഊർജം എന്താണ്, എവിടെ നിന്ന് കിട്ടി, ഈ ഇതിനകത്ത് നിന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൽ നിന്ന്, ഇതൊരു സംസ്കാരമാണ്. ആ വലിയ സംസ്കാരം, അതെ, ഇത് ഒരു മാതൃകയായിട്ട് മാറേണ്ടതാണ് തീർച്ചയായിട്ടും. ഇത് ഇതിനകത്തിൽ നമുക്ക് മതം കാണുന്നില്ല, രാഷ്ട്രീയം കാണുന്നില്ല, ഇതിനകത്തിൽ ഒരു സ്നേഹമാണ് കാണുന്നത്, മനുഷ്യൻ തമ്മിലുള്ള ഒരു സാംസ്കാരികപരമായിട്ടുള്ളൊരു സ്നേഹമാണ് നമുക്ക് കാണുന്നത്. അതിനപ്പുറം വേറെ എന്താ നമുക്ക് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രദേശത്ത് ചെന്നാൽ ആ പ്രദേശത്തിൻ്റെ കാര്യങ്ങൾ തന്നെയായിരിക്കും എൻ്റെ രചനയിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ ആ കുട്ടികളുമായിട്ടുള്ള ആ കുട്ടികളും ഇവിടുത്തെ, ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല, ഈ അറ്റ്മോസ്ഫിയർ, ഈ ഇവിടെ കാണുന്ന ചെടികളും ഇവിടെ കാണുന്ന സൂര്യപ്രകാശവും മരങ്ങളും അതെല്ലാം ഈ ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ സ്നേഹമായിട്ട് തന്നെ നമ്മൾ കാണുന്നത് അല്ലേ. അത് ഈ മരങ്ങൾക്ക് പോലും അതാണ് ഇവിടുത്തെ എനർജി. അതേപോലെ ഈ കുട്ടികൾ വന്ന് കാണുന്നു, കുട്ടികൾ വന്ന് കാണുന്നത് ഇത് ആ കുട്ടി ചിലപ്പോൾ ആർട്ടിസ്റ്റ് ഒന്നും ആവണമെന്നില്ല, പക്ഷേങ്കിൽ ആ കുട്ടിയുടെ ജീവിത ഉപാധിയായിട്ട് ഇപ്പം എൻജിനീയറായാലും ഡോക്ടറായാലും സിനിമാ പ്രവർത്തകനായാലും ഏത് ഫീൽഡിൽ പോയിക്കോട്ടെ, ഈവൻ ടെക്സ്റ്റൈൽസിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു അംശം, ആ ഒരു ആർട്ടിസ്റ്റിക് വ്യൂ അവൻ്റെ ഉള്ളിലുണ്ടായതുകൊണ്ട് അവൻ്റെ തൊഴിൽ ഏറ്റവും ഉന്നമനത്തിലെത്താനുള്ള ഒരു സാധ്യത അതാണ് ആർട്ട് എഡ്യൂക്കേഷൻ കുട്ടികളിൽ ഉണ്ടാവണമെന്ന്. അത് ഈ ഒരു ഗ്രാമം വളരെ എന്താ പറയുക, വളരെ വാക്ക് പറയുന്നത് ഗൗരവമല്ല, അത് ഒരു മാതൃകയാണ്. അത് വളരെ ഗൗരവത്തിൽ അത് ഏറ്റെടുത്തു ഒരു ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ ജനങ്ങൾക്കല്ല, ഈ ആർട്ടുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലേക്കും കയറി ചെല്ലുന്ന ഒരു വാക്കായിട്ട് നിറച്ചാർത്തും എങ്കക്കാട് ഗ്രാമവും മാറുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ എന്താണെന്ന് വെച്ചാൽ ഈ ആർട്ടും ആർട്ടിസ്റ്റുകളും അവർ വരയ്ക്കുന്ന ചിലപ്പം മോഡേൺ ആർട്ടാണ് നമുക്കൊന്നും മനസ്സിലാവും, അവർ വരയ്ക്കുന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റില്ല. പക്ഷേ എങ്കക്കാടിനെ സംബന്ധിച്ചിടത്തോളം അതല്ല, ഇത് വരയ്ക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കണമല്ലോ. ഇത് എങ്കക്കാട് തന്നെ ആണോ നിങ്ങൾ വരച്ചിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞു, ഏയ് ആ ഇവിടെക്കുന്ന ആ ചെടി തന്നെ ആണല്ലോ വരയ്ക്കുന്നത്, അപ്പോൾ അത് മനസ്സിലായില്ലേ. അപ്പോൾ ആ ഈ ചിത്രം പിന്നെ വേറൊരിടത്ത് ചെല്ലുമ്പോൾ അത് വേറൊരു തലത്തിലേക്ക് എത്തുവാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഇമേജുകളാണ്, പക്ഷേ വേറൊരു ഗാലറിയിലേക്ക് എത്തുമ്പോൾ അത് വേറെ തരത്തിൽ
ആസ്വാദകനെ വേറെ തരത്തിലേക്ക് എത്തിക്കുക. അത് പലയിടത്തും പലരോടും ഐഡന്റിഫൈ ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും. ആ ഒരു ചെടിച്ചട്ടി അല്ലെങ്കിൽ ആ ഒരു പൂവ് പല സംഗതികളിലും പല ആളുകളുടെ മനസ്സിലും പലതായിട്ട് വിടരും. അതെ 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 അതെ, അങ്ങനെയാണ്. ഒരു രചനയിൽ പലതവണ നോക്കുമ്പോൾ പലതായിട്ട് പലതും അത് നമുക്ക് കാണാൻ പറ്റുന്ന മൾട്ടി ഇന്റർപ്രിട്ടേഷനാണ്. മൾട്ടി ഇന്റർപ്രിട്ടേഷൻ ഡിപെൻഡ്സ് അപ്പോൺ അവർ സെൽഫ്. ആരാണ് കാഴ്ചക്കാരൻ, അവന്റെ അനുഭവമായിട്ട് സംവദിക്കുമ്പോൾ അവന്റേതായിട്ട് മാറും. പക്ഷെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ നിന്നായിരിക്കും? എങ്ക കാർഡിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് ഈ ലോകം മൊത്തം ലോകത്തിൻ്റെതായിട്ട് മാറും അല്ലേ? അതാണ് അതിന്റെ രാഷ്ട്രീയം. അതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ സാഹചര്യത്തില് ഏറ്റവും പുതിയ രാഷ്ട്രീയ അവസ്ഥകളില് എങ്കക്കാടിന് പറയാനുള്ളതും അതാണ്, ഹാർമണി ഇൻ ലിവിങ് ആൻഡ് ഹാർമണി ഇൻ ആർട്ട്. അതാണ് എങ്കക്കാട് നമ്മളോട് പറയുന്നത്. നമുക്ക് അടുത്ത ഒരു ആർട്ടിസ്റ്റ് കുറച്ച് ദൂരെയുള്ള ഒരു ക്യാമ്പിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഷാസിയ ഒരു കേരളത്തിലെ കലാകാരിയാണ്, വടക്കാഞ്ചേരിക്ക് അടുത്താണ് അവരുടെ നാട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോകുന്ന രചനകളാണ് അവരുടേത്. അവരെ അവരെന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കും. ഇപ്പോ എത്ര ദിവസമായി? ഇപ്പോ ആക്ച്വലി ഈ ഒരു നാലാമത്തെ ദിവസമാണ്. അതെപ്പോഴും ഒരേ സാധനം തന്നെ. എന്നാലും മെയിനായിട്ട് എനിക്ക് ഞാൻ വരയ്ക്കുമ്പോൾ വരാറുള്ളത് ഒരു സോളിറ്റ്യൂഡ് എന്നൊക്കെ പറയില്ലേ സാധനം, ആ എന്നുവെച്ചാ ലോൺലിനെസ് അല്ല, നമ്മള് ഒറ്റയ്ക്ക് നമ്മളെ ഏറ്റവും സ്വാതന്ത്ര്യം നമുക്കുണ്ടാവുക ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ്, നമ്മുടെ എല്ലാ ഫീലിങ്സിനും. ആ ഒരു ഇതാണ് എൻ്റെ ചിത്രങ്ങളിൽ കൂടുതൽ വരാറുള്ളത്. അതാണ് വരച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചിത്രം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന്റെ സ്വന്തമല്ല, കാഴ്ചക്കാരുടെയാണ്. ഇവിടെ നല്ല രസമുണ്ട്, എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ വടക്കാഞ്ചേരി തന്നെയാണല്ലോ. അതുപോലെ തന്നെ ആ ക്യാമ്പില് വളരെ വടക്കാഞ്ചേരിക്കടുത്ത് തന്നെയുള്ള നാട്ടുകാരിയാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ് വിശ്വതി. വിശ്വതിയുടെ രചനകൾ ഒന്ന് കാണുകയും വിശ്വതിക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ നമ്മുടെ രണ്ട് കോഴിനെയാണ് വരച്ചിട്ടുള്ളത്. ഇവിടെ തന്നെയുള്ള രണ്ട് ആൾക്കാരാവും, രണ്ട് കോഴികളായിരിക്കും ഇവിടെ ഈ കൂട്ടിലുള്ള. അങ്ങനല്ല, അല്ല ഞാന് എന്റെ വീടും ഏകദേശം ഇതേപോലൊക്കെയാണ്. അപ്പോ വീട്ടിലും അധികം കോഴിക്കുള്ളതാ. അപ്പൊ ഇവിടെ വന്നപ്പോ കൊള്ളാം, ഞാൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഇവിടെ വന്നപ്പോ ഇവരെ വീട്ടുകാരാണെങ്കിലും ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നി അവരായിട്ട്, അങ്ങനെ അധികം. അത് ശരിക്കും ഒരു നാല് ദിവസത്തെ രചന ആണ് അല്ലേ, നാളെ കംപ്ലീറ്റ് ആക്കുന്നു. ഓക്കേ, എത്ര രൂപയ്ക്കായിരിക്കും ഇപ്പോൾ ഇത് വിൽക്കുക? അല്ല അത് നമ്മളല്ല, അത് അവരാണ് തീരുമാനിക്കുന്നത്. അവരായിരിക്കാം, ചിലപ്പോ ആർട്ടിസ്റ്റ് പ്രൈസ് രണ്ടുപേരും അല്ലെങ്കിൽ അവരായിരിക്കാം. ഞാൻ അതിൻ്റെ ഒരു പ്രൈസ് ടാഗിനെ കുറിച്ച് അറിയാൻ ചോദിച്ചു. ഓക്കെ, എനിവേ അടുത്ത ഒരു ക്യാമ്പില് ഇപ്പോ ശാസിയ പറഞ്ഞു, ആക്ച്വലി ഇവിടെ വരയ്ക്കുമ്പോൾ നമുക്ക് മറ്റൊന്നും ആലോചിക്കാതെ വരയ്ക്കാൻ കഴിയുന്നുണ്ട്, വളരെ എനർജി കിട്ടുന്നുണ്ട്. മറ്റു കൂടുതൽ ഒരു ക്യാമ്പിലായിട്ട് വരയ്ക്കുമ്പോഴുള്ള സംഭവമുണ്ട്. അങ്ങനെ ഇങ്ങനെ ഇത്തരം ക്യാമ്പുകൾ ഇനി കൂടുതൽ വരണം എന്നുള്ള അഭിപ്രായമുണ്ട്. എന്താണ് പിന്നെ എങ്കക്കാടിനെ കുറിച്ച് പറയാനുള്ളത്? കുട്ടികളോടുള്ള മെസ്സേജ് എന്താ? ആ കുട്ടികൾ പലവരും കാണാൻ വരുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യട്ടെ, അവർ സംസാരിക്കുന്നുണ്ട് വർക്കിനെ പറ്റി. ഇവിടെ ഇപ്പൊ ഇവിടെ തന്നെ ഒരു പെൺകുട്ടി, ഇവിടുത്തെ വീട്ടിലെ പെൺകുട്ടി വരയ്ക്കുന്നതാണ്, അവരും നമ്മൾ വരയ്ക്കുന്ന കണ്ട് അവർക്കും ഇൻസ്പിറേഷനാണ്. ക്യാമ്പ് നമ്പർ 5 ഞങ്ങള് സനം സി നാരായണനെ പരിചയപ്പെട്ടത്. സനം സി നാരായണന്റെ ഡീറ്റെയിലിങ് വളരെ രസകരമായിട്ട് തോന്നി. പെൻസിലാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത്? ശരി, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്താ തീർച്ചയാണ്. കാര്യം വെച്ചാല് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കലാകാരന്മാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീൽഡിലൊക്കെ ഇടപെടുന്ന എല്ലാ ആൾക്കാരും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൻ്റെ ഒരു ഏരിയ വെച്ചൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഈ സ്ഥലം അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം
ടോട്ടലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്ഡോറിൽ നിന്ന് വരക്കാനൊക്കെ തീരുമാനിക്കുകയും ചെയ്യുന്നത് ഇവിടെ നിന്നെ. വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ പൊതുവെ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഒരു ചെയ്യണതിൽ തന്നെ ഒരു ഒരു വളരെ വ്യത്യസ്തത എന്ന് വെച്ചാൽ ഒരു എല്ലാവർക്കും വേണ്ടി ചെയ്യുക എന്നുള്ളൊരു കാര്യം വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രദേശത്തിൽ വെച്ചാൽ ഓരോ ഗ്രൂപ്പുകളാണ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ഇത് വളരെ നല്ലൊരു കാര്യമായിട്ടുള്ള എനിക്ക്. ഈ ചിത്രകല എപ്പോഴും നമ്മൾ മുമ്പ് മുതലേ ചിത്രകല എപ്പോഴും അകന്ന് ജനങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സാധനമായതുകൊണ്ട് പലപ്പോഴും അത് ഈ ഇങ്ങനെ ഒരു ഒരു എക്സ്റ്റിങ്ഷൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു നമ്മളുടെ മെയിൻ സ്ഫിയറിലേക്ക് കലയുടെ മെയിൻ സ്ഫിയറിലേക്ക് ഇങ്ങോട്ട് അടുത്ത് ജനങ്ങളിലേക്ക് അടുത്ത് വരാൻ പലപ്പോഴും ഒരു 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 ബാരിയർ പോലെ നിൽക്കാറുണ്ട്. ഇവിടെ ജനങ്ങളിലേക്ക് നിങ്ങൾ വരുന്നതാണോ ജനങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതാണോ, എന്താ അവിടുത്തെ ഒരു ഫീല്? ഇത് ഒരു കാര്യം വെച്ചാൽ കലയിലൊരു കാര്യം വെച്ചാലേ ഈ ആസ്വാദനം എപ്പോഴും ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മൾ പോയി കാണുക, പരിചയപ്പെടുക, ഇതിൻ്റെ ഒരു ശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മ്യൂസിക് ഒരാൾ കേൾക്കാത്ത ഒരാൾ ഒരു കച്ചേരി കാണാൻ പോകില്ല. അതൊരു ടേസ്റ്റാണ് ശരിക്കും. ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇതിന് പ്രാപ്തമാക്കുന്നുണ്ട്. ഇപ്പം ഇതിൽ ഒന്നോ രണ്ടോ പേര് ഇതിൽ നിന്ന് സാധനം പിക്ക് ചെയ്യും കുട്ടികൾ. അപ്പം അത് ചിലപ്പോൾ ഈ ഒരു ക്യാമ്പ് ഇങ്ങനെ നടത്തുന്ന ഒരു കാര്യം ഒരു അഞ്ച് പിള്ളേരിലൊക്കെ ഇതിൻ്റെ ഒരു സ്ഫുരണ ഉണ്ടാകുകയും അവർ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് വളരെ സഹായമാണ്. ഇതിൽ കണ്ടു വന്ന് പോകുന്നല്ലാണ്ട് ചിലവർ ഇതിലോട്ട് ആകാനും അങ്ങനത്തെ ഒരു സാധ്യത ഇതിൽ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ പരിചയപ്പെട്ടപ്പോഴും ഞങ്ങളിവിടെയുള്ള ജനങ്ങളോടൊക്കെ ഇങ്ങനെ പലരോട് സംസാരിക്കുമ്പോൾ അവർ വളരെ അപ്ബീറ്റാണ്. അതായത് ഇത്രയും വലിയ കലാകാരന്മാരൊക്കെ ഞങ്ങളുടെ ചെറിയ ഗ്രാമത്തിൽ വന്നിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി വരയ്ക്കുക എന്നാണ് അവർക്ക് തോന്നുന്നത്. എന്നിട്ട് അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ ഇത് മാസ്മരികമാണ്. ഇവിടെ വന്ന് അവരായിട്ട് പരിചയപ്പെടുക, അവർ നമ്മുടെ നാട്ടിലിരുന്ന് വരയ്ക്കുന്നു, എന്നിട്ട് അത് നാട്ടിലുള്ള ജനങ്ങളൊക്കെ കാണുന്നു. മാത്രമല്ല ഈ രചനയുടെ ഒരു 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 സ്ഥിതി ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. എല്ലാവരും ചിത്രം പെയിൻറ്റിങ് കാണുമെന്നല്ലാണ്ട് ഈ പെയിൻറ് ചെയ്ത ആളെയും അതുപോലെ പെയിൻറ്റിങ് ചെയ്യുന്ന അവസ്ഥയും ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഇത്രയും ദിവസങ്ങൾ എടുത്ത് രചിക്കുന്ന ഒരു സാധനമാണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശരിക്കും ഒരു എക്സ്പോഷറാണ്, അവർ ആദ്യമായിട്ട് അറിയുന്നത്. അതൊരു ഇമ്പോർട്ടൻസ് വളരെ ആവശ്യമുള്ള ഒരു കാര്യം. കാരണം വെച്ചാൽ ഇതിന്റെ ഒരു പ്രോസസ് വളരെ ക്ലീഷ ആയിട്ടുള്ള മൂവികളിലൊക്കെ ഒരു ചിത്രകാരൻ അവതരിപ്പിക്കുമ്പോണ്ടാവുന്ന ഒരു ക്ലീഷ ആയിട്ടുള്ളൊരു സാധനത്തിന് അവർക്ക് അതിനെ ശരിക്കും റിയൽ ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ്. എന്താണ് കലാകാരന്മാരെന്നും അവരും അല്ലെങ്കിൽ പൊതുവെ ഭയങ്കര ആൾക്കാർ അങ്ങനെയൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള അവരുടെ പോലെ തന്നെ ആൾക്കാരാണെന്നുള്ളൊരു ധാരണയിലോട്ട് എത്താനൊക്കെ അതിന് സഹായിക്കും ശരിക്കും. പൊതുവെ ഈ സിനിമയിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് സിനിമയിൽ ഈ ഒരു അബ്സ്ട്രാക്ട് ഡ്രോയിങ് ഒക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കുറച്ച് പെയിൻ്റ് എടുത്ത് ഒരു ക്യാൻവാസിലേക്ക് തൂളിച്ചിട്ട് അതിന് വല്ല നാല് ബ്രഷ് കോരിയിട്ടിട്ട് അതൊരു പെയിൻറ്റിംഗ് ആണെന്ന് പറയുന്ന അത്ര അത് വൃത്തികേടുകളാണ് സിനിമയിൽ ഈ പിക്ചറിനെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് കാണിക്കുന്നത്. അതൊക്കെ മാറ്റാൻ തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഒരു കലാകാരൻ ഒരു വർക്കിലുള്ള ഒരു ധ്യാനത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അവർക്കൊരു ഓർഡർ ഉണ്ട്, ലൈഫിൻ്റെ ഒരു ഓർഡർ ഉണ്ട് എന്നുള്ളത് കാണാനും ഒക്കെ, അല്ലെങ്കിൽ വെറുതെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്നതല്ല, അതിൻ്റെ പുറകിൽ അവർക്കൊരു എന്തെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാധ്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചാൽ ഒരു സൊസൈറ്റിയുടെ നവീകരണത്തിന് അതൊരു സഹായകമാകുന്നൊരു ഘടകം കൂടിയാണ് ശരിക്കും. അപ്പോൾ ചിത്രകലയെ ജനങ്ങളിലുമായിട്ട് ശരിക്കും പരിചയപ്പെടുത്തുക, അത് അത് ആവശ്യമാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സാധ്യത നല്ല രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് അവർ നമ്മുടെ പഠിക്കുമ്പോഴും നമുക്കൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് ഈ ഒരു പ്രോസസ്സിൽ. നമ്മൾ നേരത്തെ ഈ എങ്കക്കാടിൻ്റെ ഇടവഴികളുടെ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ എങ്കക്കാടിൻ്റെ തൊട്ട് കിടക്കുന്ന എങ്കക്കാടിൻ്റെ പാടം, നെൽപ്പാടം, ഇത്ര മനോഹരമായ ഒരു നെൽപ്പാടം കേരളത്തിൽ എവിടെയില്ല എന്ന് അഹങ്കാരത്തോടു കൂടി പറയാൻ പറ്റുന്ന തരത്തിലാണ് ആ പാടം കിടക്കുന്നത്. വെറുതെ ഒരു പാടം ഉണ്ടാവുമൊന്നുമില്ല. ഒരു പാടം ആ രീതിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറേ മനസ്സുകളുണ്ടായിരിക്കും. ഗ്രാമത്തെ സ്നേഹിക്കുന്ന, നെൽകൃഷിയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയോട് ശരിയായ രീതിയിൽ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഈ ഗ്രാമത്തിലുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പാടം അവിടെ അങ്ങനെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ തീർച്ചയായും ഇടയ്ക്കിടയ്ക്ക് കൃഷി ചെയ്യാതെ കിടക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് നെൽപ്പാടത്തിൽ തെങ്ങ് വെച്ച് നശിപ്പിച്ചതും അല്ലെങ്കിൽ ആ മണ്ണിട്ട് നശിപ്പിച്ചതുമായ പാടങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ എവിടെ പോയാലും സാധാരണഗതിയിൽ കാണാൻ കഴിയും. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു ക്യാൻവാസിൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും
കിലോമീറ്റർ സ്ട്രെച്ച് ചെയ്തിട്ട് കിടക്കുകയാണ് നെൽപ്പാടം, വിളഞ്ഞ് കിടക്കുന്ന നെൽപ്പാടം. അതങ്ങനെ സംഭവിക്കുന്നത് ഈ നാട്ടിലെ നാട്ടുകാരുടെ നല്ല മനസ്സിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമാണത്. അങ്ങനെയുള്ള മനസ്സുള്ള ആളുകളുടെ ഇടയിൽ മാത്രമാണ് ഇത്തരം കലാ വ്യാപാരം, കലാവാസനകൾ ഉണ്ടാവുകയുള്ളൂ, ഈ കലാപ്രവർത്തനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഒരു കലാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് വെറും കലയല്ല. കല കലയ്ക്ക് വേണ്ടിയാണോ, കല മനുഷ്യന് വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ചോദ്യമൊന്നുമില്ല. കല കലയ്ക്ക് വേണ്ടിയല്ല, കല മനുഷ്യന് വേണ്ടി തന്നെയാണ്. പക്ഷേ അതേസമയത്ത് കല കലയുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുകയും ചെയ്യും. അത് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടെ അത് മനുഷ്യനുമായിട്ട് സംവദിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ കലാകാരന്മാരും മനുഷ്യരുടെ ഇടയിലേക്ക്, സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതാണ്. അപ്പോൾ അവർ പറയുന്ന, അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവരുടെ എല്ലാ ഇമോഷൻസും, സാധാരണഗതിയിൽ അവർ എവിടേക്കാണോ ഒരു രചനയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്ന, ഒരു ഹോട്ടൽ റൂമിലാണോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം വാസസ്ഥലത്താണോ, അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഗ്രാമത്തിൽ വന്നിട്ട് അവർ രചനയിൽ ഏർപ്പെടുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ അത് കാണാൻ വരികയും അവരോട് പരിചയപ്പെടാൻ വരികയും ഭക്ഷണ, ആ ഒരു കലാകാരൻ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുമ്പോൾ കൊച്ചു കുട്ടികൾ വന്നിട്ട് ഏട്ടൻ ഇനി വേണോ എന്ന് ചോദിക്കുമ്പോൾ അവരിലുണ്ടാവുന്ന വളരെ ഒരു മനസ്സിലുണ്ടാവുന്ന സന്തോഷമുണ്ട്. അതാണ് ആ സാർ എക്സ്പ്ലെയിൻ ചെയ്തത്. ആ സന്തോഷം എങ്ങനെ വന്നാലും ഈ കലയിലേക്ക്, രചനയിലേക്ക് സന്നിവേശിക്കപ്പെടാതിരിക്കില്ല. അത് തീർച്ചയായും ആ ഇമോഷൻസ് അതിനകത്തേക്ക് കടന്നുപോകും. ആ ഇമോഷൻസ് ആരോടൊക്കെ സംവദിക്കുന്നുവോ, ആ പിക്ചർ, ആ പെയിൻറ്റിങ് ആരോടൊക്കെ സംവദിക്കുന്നുവോ, ആരൊക്കെ ആ പിക്ചർ കാണുന്നുവോ, അത് അയാളിലേക്ക് സന്നിവേശിക്കപ്പെടും. സത്യം പറഞ്ഞാൽ ഈ സ്നേഹത്തിൻ്റെ, ഹാർമോണിയുടെ ഈ ഒരു സന്ദേശം ഒരു രചനയിലൂടെ, ആ ചിത്രത്തിലൂടെ ലോകമെമ്പാടും സഞ്ചരിക്കുകയാണ്. ഇത് ബുദ്ധദേവ് മുഖർജിയും അനിദ്യ ചക്രവർത്തിയും ആണ് ഈ ക്യാം നമ്പർ 6-ലുള്ളത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. അവരെ ഇന്ന് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അടുത്ത ദിവസം അവരെ കാണാൻ കഴിയുമോ എന്ന് അറിയില്ല. ഒരു വണ്ടി വരുന്നു. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ഇവിടെ ഈ സാധനത്തെ ഓർഗനൈസ് ചെയ്തു എന്ന് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ഒരു ക്യാമ്പിൽ നിന്ന് മറ്റൊരു ക്യാമ്പിലേക്ക് നമ്മൾ നടന്ന് യാത്ര ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. അത് ഇവിടെ രചനയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കലാകാരന്മാരും അത് പ്രത്യേകം എടുത്തു പറയണ്ടേ. നമ്മൾ കുറേ ആളുകളുമായിട്ട് സംസാരിച്ചു, അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടു. തീർച്ചയായും ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും അവരുടെ മാത്രമാണ്. ഓരോ ആർട്ടിസ്റ്റിനും തീർച്ചയായും അവരുടേതായ ന്യൂനതകളുണ്ടായിരിക്കും, പോസിറ്റീവ്സ് ഉണ്ടായിരിക്കും. നമ്മളത് കേൾക്കുക, അതിനകത്ത് നിന്ന് നമുക്ക് എന്താണോ ഉൾക്കൊള്ളാനുള്ളത് അത് ഉൾക്കൊള്ളുക. എന്തൊക്കെയാണെങ്കിലും അടുത്തൊരു ക്യാമ്പ് 2021 അടുത്ത ക്യാമ്പ് നടക്കുന്നത് എങ്കക്കാട് നടക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ ഈ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുകയും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇന്ന ദിവസമാണ് ക്യാമ്പ് നടക്കുന്നത്, ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെയാണ്, പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, നിങ്ങളെ അലേർട്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായും അത് നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും. നിങ്ങൾക്ക് വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് സന്ദർശിക്കാനുള്ള അവസരം അവിടെയുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ആ ഗ്രാമത്തിലെ ജനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങളത് എങ്കക്കാട് സന്ദർശിക്കണം, നിറച്ചാർത്തലിൻ്റെ ഭാഗമാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് തീർച്ചയായും ഞാൻ നിങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിക്കും. നന്ദി, നമസ്കാരം.